പാർവതിയുടെ കാര്യത്തിൽ അത് വാസ്തവമായിരിക്കാം. എന്നാൽ മന്ദാകിനിയുടെ അനുഭവം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അവളുടെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇതുതന്നെയായിരുന്നു. പിന്നെ എന്തർത്ഥത്തിലാണ് മന്ദാകിനി ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? അവിടെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞു വരുന്ന പല സ്ത്രീകളുമായും ഈ തിരുമേനി വഴിവിട്ട രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, ഇത് ഇവളുടെ തെറ്റിദ്ധാരണയാ. അല്ല, ഞാൻ ഇദ്ദേഹത്തെ ഒരു മാന്യനായ ഉത്തമ ബ്രാഹ്മണനെന്ന് കരുതി ആരാധിച്ചിരുന്നു. പക്ഷേ എല്ലാം വെറും തെറ്റിദ്ധാരണകളായിരുന്നു. എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇയാളാണ്. സത്യമാണ് ഇവര് പറഞ്ഞത്? നാടുവാഴിയുടെ കൊലപാതകത്തിൽ നിനക്ക് പങ്കുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മൃതശരീരം ഞാൻ കണ്ടിട്ടുമില്ല. ഇളയടത്ത് ദേവീക്ഷേത്രത്തിൽ വെച്ച് മന്ദാകിനിയുടെ ശബ്ദം വീണ്ടും കിട്ടിയ അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നത്. കള്ളം! ഇവനാണ് നാടുവഴിയെ കൊന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ആ ക്രൂരകൃത്യത്തിന്റെ ദൃക്സാക്ഷിയാണ്. എന്നാലും നിങ്ങളൊരു സ്ത്രീയല്ലേ, അതും സുന്ദരിയായ ഒരു യുവതി. അസമയത്ത് ആ ഘോരവനത്തിലേക്ക് ഒറ്റയ്ക്ക് എന്തിനാണ് നിങ്ങൾ പോയത്? ഞാൻ രൗദ്രയാണ്, മാന്ത്രിക വിദ്യകളിൽ നിപുണയാണ്. ധ്യാനത്തിനും തപസ്സിനും മറ്റുമായി ഞാൻ എപ്പോഴും ആ വനത്തിലേക്ക് പോവാറുള്ളതാണ്. നാടുവാഴി കൊല്ലപ്പെട്ട ദിവസവും ധ്യാനത്തിനായി ഞാൻ വനത്തിലേക്ക് പോയിരുന്നു. അന്ന് ഇവനും നാടുവാഴിയും വനത്തിൽ നിന്ന് കലഹിക്കുന്നത് ഞാൻ കണ്ടു. കലഹമോ? എന്തിന്? ഈ നിൽക്കുന്ന വിഷ്ണു ഒരു ഭാഗ്യാന്വേഷിയാണ്. ഈശ്വര ധ്യാനത്തിന്റെ പേരും പറഞ്ഞ് ധനികരായ ആഠ്യന്മാരുടെ ഭവനങ്ങളിലേക്ക് പോയി അവിടെയുള്ള കന്യകമാരെ വശീകരിച്ച് അവരെ തന്റെ കുടിലമായ ഇംഗിതങ്ങൾക്ക് വശംവദരാക്കുന്നതാണ് വിഷ്ണുവിന്റെ രീതി. എന്നിട്ട് അവരെ മുന്നിൽ നിർത്തി അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുക. പണത്തിന് പണം, ആനന്ദത്തിന് ആനന്ദം. ഇതാ ഇവിടെ ഈ ദേശത്ത് വിഷ്ണു ആദ്യം വന്ന് കയറിയത് ഇളയിടത്തില്ലത്താണ്. അവിടെ ഇവനീ പാർവതിയെ കണ്ടു. ഇവനിവളെ വശീകരിച്ചു. എന്നിട്ട് ഇളയിടത്തില്ലത്തെ ഓരോരുത്തരെയായി കാലപുരിക്ക് അയച്ചു. കള്ളം! നട്ടക്കുരുക്കാത്ത കള്ളമാണിത്! തീർന്നില്ല മോളെ, നിന്നെയും കൊണ്ട് ഇല്ലത്തെ അളവറ്റ സ്വത്തുക്കളെ അനുഭവിച്ച് സുഖിച്ച് കഴിയാമെന്നിവൻ കരുതിയിരുന്നപ്പോഴാ ഊമയായ തന്റെ മകളുമൊത്തുള്ള നാടുവാഴിയുടെ വരവ്. തന്റെ മായാജാലം കൊണ്ട് ഇവൻ മന്ദാകിനിയുടെ ശബ്ദം വീണ്ടെടുത്തു കൊടുത്തു. എന്നിട്ട് തന്റെ വാക്ചാതുര്യത്തിൽ അവളെ മയക്കി. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എങ്കിൽ നീ എന്തിനാണ് തമ്പുരാന്റെ സൈനികരുടെ കണ്ണ് വെട്ടിച്ച് കൊട്ടാരത്തിലെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചത്? അവിടെ നിന്ന് നിന്നെ ഇതാ ഈ മഹേശ്വരി തമ്പുരാട്ടി പിടികൂടി നാണം കെടുത്തി പറഞ്ഞുവിട്ടതല്ലേ? അല്ലെങ്കിൽ പറയൂ. മന്ദാകിനിയെ തന്റെ വശീകരണ ശക്തിയാൽ കീഴ്പ്പെടുത്തി അവളെ വെച്ച് ഇവൻ നാടുവാഴിയുമായി വിലപേശി. അതിന്റെ പേരിൽ ഇവൻ കലഹിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ കലഹത്തിലാണോ എന്റെ പൊന്നനിയൻ കൊല്ലപ്പെട്ടത്? അതെ, ഇവനും ഇവന്റെ ചില കൂട്ടാളികളും ചേർന്ന് നാടുവാഴി തിരുമനസിനെ ചതിച്ചു കൊല്ലുകയായിരുന്നു. ഇല്ല, ഇതെല്ലാം കെട്ടുകഥകളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത്. മതിയടാ നിന്റെ നാടകം, ഇനിയും നമുക്ക് ഇതൊന്നും കേൾക്കണമെന്നില്ല. അതെ, ഈ നീചൻ എന്തുകൊണ്ടും വധശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷേ ഇവൻ ആ ശിക്ഷ നൽകാൻ നമുക്ക് അധികാരമില്ലല്ലോ. പൊന്നു തമ്പുരാനു മാത്രമല്ലേ വധശിക്ഷ നൽകാൻ അധികാരമുള്ളൂ. എങ്കിൽ നമുക്ക് രാജകൊട്ടാരത്തിലേക്ക് ആളയക്കാം. ഇവിടെ നടന്ന സംഭവങ്ങൾ തിരുമനസിനെ അറിയിക്കാം. ഇവന്റെ ശിക്ഷ തിരുമനസ്സുകൊണ്ട് തന്നെ നേരിട്ട് നടത്തട്ടെ. വിഷ്ണുദത്തൻ തിരുമേനിയുടെ വധം അതീ നാടിന്റെ തന്നെ ഉത്സവമായിരിക്കണം.
മഹാ ഉത്സവം. ആരവിടെ അടിയൻ? ഇവനെ തുറുങ്കിലടക്കേ. ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഓം 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 ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. സർവബാധാ പ്രശ്നം ത്രൈലോക്യ ശാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മത് വൈരി വിനാശനം. ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഓം ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. മോളെ, അമ്മേ, കുട്ടി ഭയപ്പെടണ്ട. ദേവീ സ്മരണയോടെ പ്രാർത്ഥിച്ചിരുന്ന നിന്നെ ആ അമ്മ മഹാമായ ഒരിക്കലും കൈവിടില്ല. പക്ഷേ ദുരിതങ്ങൾ പല രൂപത്തിൽ ഒന്നിനു പുറകെ ഒന്നായി എന്നെ വിടാതെ പിന്തുടരുകയാണല്ലോ. ഞാൻ ആ ദുരിതങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈ ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ് കുട്ടി. വിധിയുമായിട്ടുള്ള ഇടവേളകളില്ലാത്ത ഒരു മഹായുദ്ധം. നിദാന്ത ഭക്തിയോടെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വിധിയോട് പോരാടുക. ആത്യന്തികമായ വിജയം നിങ്ങൾ ഭക്തരുടേത് തന്നെയായിരിക്കും. ദേവിയുടെ അനുഗ്രഹം എന്നും നിനക്കുണ്ടായിരിക്കും കുട്ടി. നിനക്ക് നല്ലതേ വരൂ. ചതി, കൊടും ചതി, അതും ഈ രൗദ്രയോട്. ദുഷ്കൃത്യങ്ങളുടെ റാണിയായ രൗദ്രയോട് വിശ്വാസവഞ്ചന. ഇതിന് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ ഇല്ല ഇന്ദുചൂട. അരുത്, എന്നെ ശിക്ഷിക്കരുത്. അറിയാതെ പറ്റിപ്പോയതാ. പാർവതിയുടെ മോഹിപ്പിക്കുന്ന സൗന്ദര്യമാ എന്നെ വഴിതെറ്റിച്ചത്. പൊറുക്കണം, ഇത്തവണത്തേക്ക് മാപ്പാക്കണം. മാപ്പോ? രൗദ്രയുടെ നിഘണ്ടുവിൽ അങ്ങനെയൊരു വാക്കില്ല. രൗദ്രെ, ഇവന്റെ കാര്യം നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഇതെല്ലാം ഇവന്റെ ഒരു ബാലചാബല്യമായി കരുതി ഇവനോട് ക്ഷമിച്ചൂടെ. എന്റെ ലഹരി എന്താണെന്നറിയാമോ? പ്രതികാരം, ശത്രു സംഹാരം, എന്നെ ചതിക്കാൻ മുതിർന്നവരുടെ രക്തം കൊണ്ടുള്ള അഭിഷേകം.
അതെന്റെ ഒരു വിനോദമാണ്, ലഹരിയാണ്. അന്ത്യാവോളം നമ്മൾ ഒന്നിച്ച് വെള്ളം കോരിയതാ. ഈ അവസാന നിമിഷത്തിൽ നിങ്ങളായിട്ട് കലമിട്ട് ഉടയ്ക്കരുത്. ഇല്ല, ഇനിയൊരു പിഴ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ടാവരുത്. ഇല്ല, ഉണ്ടാവില്ല. അവിടുത്തെ കാരുണ്യം കൊണ്ട് ഈ ദേശത്തെ അതീശന്മാരായവരാണ് ഞങ്ങൾ. ആ കടപ്പാട് മറക്കില്ല. അവിടത്തേക്ക് ആവശ്യമെങ്കിൽ ഈ ദേശം തന്നെ അവിടുത്തെ കാൽക്കീഴിൽ ഞങ്ങൾ അടിയറ വയ്ക്കാം. ദയവ് ചെയ്ത് ഞങ്ങളെ ശിക്ഷിക്കരുത്. ഈ ദേശമോ? നിസാരമായി കൊച്ചു ദേശം എനിക്കെന്തിന്? എന്റെ ഉപാസനമൂർത്തിയുടെ ദയവുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും എന്റെ കാൽക്കീഴിൽ ചവിട്ടി അരയ്ക്കാമല്ലോ എനിക്ക്. പിന്നെന്തിനാ നിന്റെ ഈ കൊച്ചു ദേശം? എനിക്ക് വേണ്ടത് ആ രണ്ട് കന്യകകളെയാ, അവരെ മാത്രം. രണ്ട് കന്യകമാരിൽ ഒരുവൾ ആ പാർവതി, പിന്നെ അടുത്തവൾ ആരാണ്? മറ്റാര്? നിങ്ങളുടെ മരുമകളില്ലേ മന്ദാകിനി, അവൾ തന്നെ. അവർ മാത്രം മതിയോ, അതോ വേറെയും കന്യകകൾ വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദേശത്തെ മുഴുവൻ കന്യകകളെയും ബലിമൃഗങ്ങളാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ അണിനിരത്തി തരാം. അവരെയെല്ലാം എനിക്കെന്തിന്? അവരെല്ലാം വെറും മാംസപിണ്ഡങ്ങളല്ലേ? ഇതാ, ഇവനെപ്പോലുള്ള അസുര ജന്മങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ മാത്രം ജന്മമെടുത്ത പാവം ഭാഗ്യഹീനർ. എന്റെ ആരാധനാമൂർത്തിക്ക് നൈവേദ്യമായി വേണ്ടത് പാർവതിയെയും മന്ദാകിനിയെയും പോലെ ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച കന്യകകളുടെ ജീവരക്തവും പ്രാണന്റെ ചൂട് വിട്ടുമാറാത്ത ഹൃദയവുമാണ്. അത് ലഭിക്കുന്നതോടെ എന്റെ ആരാധനാമൂർത്തിയായ കരിമൂർത്തിയുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും. അതോടെ എന്റെയും എന്നിലൂടെ എന്റെ ആരാധനാമൂർത്തിയുടെയും ശക്തിയും കീർത്തിയും ഈ പ്രപഞ്ചമെങ്ങും പരക്കും. ദേവീക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് കരിമൂർത്തിയുടെ ആരാധനാലയങ്ങൾ ഈ ലോകമെങ്ങും നിറയും. അതിന്റെ തുടക്കം ഇവിടെ ഈ ഇളയിടത്ത് ദേശത്ത് നിന്ന് തന്നെ ആയിക്കോട്ടെ. നാളത്തെ ദിവസമൊന്ന് തീരട്ടെ, ആ വിഷ്ണുവിന്റെ കഥയൊന്ന് കഴിഞ്ഞോട്ടെ. അതോടെ പാർവതിയും മന്ദാകിനിയും അവിടുത്തെ അടിമകളാകും. പിന്നെ അവരുടെ ബലി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം ഈ രൗദ്രയുടെ കാൽക്കീഴിൽ. എന്റെ ദേവി, ഇത് ചതിയാണല്ലോ, ഭീകരമായ ചതി. വിഷ്ണു വീട്ടിനെ ഇവരിപ്പോ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു അല്ലേ? വീട്ടിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഇനി എനിക്കതിനെ കഴിയുമോ? ദേവി വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഭക്തജനങ്ങളെ വഞ്ചിച്ച അനർഹമായ ധനസമ്പാദനം നടത്തിയെന്ന കുറ്റത്തിനും ഇളയിടത്തില്ലത്തെ പ്രജകളെ വധിച്ചു എന്ന കുറ്റത്തിനും അവിടുത്തെ പെൺപ്രജയായ പാർവതിയെ പ്രലോഭിപ്പിച്ച് കൂടെ താമസിപ്പിച്ച കുറ്റത്തിനും ദേശത്തെ നാടുവാഴിയെ ചതിച്ച് കുലപ്പെടുത്തിയ കുറ്റത്തിനും അദ്ദേഹത്തിന്റെ പുത്രിക്ക് ചാരിത്രഭംഗം വരുത്താൻ ശ്രമിച്ച കുറ്റത്തിനും വിഷ്ണുദത്തൻ എന്ന ഈ ബ്രാഹ്മണാധമനെ വധിക്കുവാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ദനദം ദം ദം ദനദനദം.
എന്റെ വിഷ്ണുവേട്ടൻ ഒരു ആപത്തും വരുത്തരുത്, രക്ഷിക്കണേ. എന്റെ വിഷ്ണുവേട്ടനെ കാത്തോളണേ അമ്മ. വിഷ്ണു, ഓർമ്മയുണ്ടോ അന്ന് ആ കീഴാള പെണ്ണിനെ എന്റെ പിടിയിൽ നിന്ന് നീ രക്ഷിച്ച ദിവസം? അന്ന് നീ എന്നെ തല്ലി. ആ രാത്രിയിൽ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയതാ. അന്ന് എനിക്ക് കിട്ടിയ അടിക്ക് നീ കണക്ക് പറയേണ്ടി വരുമെന്ന്. ഇന്ത് ചൂടാ, എന്റെയും നിന്റെയും അവസ്ഥയിൽ വ്യത്യാസമുണ്ട്. നീ ഒരു പെണ്ണിന്റെ ജന്മം നശിപ്പിക്കാൻ മുതിർന്നതിനാണ് എന്റെ കൈ ഇന്ന് വാങ്ങിക്കൂട്ടിയത്. എന്നാൽ ഞാൻ രണ്ട് കന്യകമാരുടെ മാനം കാത്തതിന്റെ പേരിലാണ് ഈ അവസ്ഥ ഏറ്റുവാങ്ങുന്നത്. നമ്മൾ രണ്ടു പേരുടെയും അവസ്ഥകളിൽ വ്യത്യാസമുണ്ട് ഇന്ത് ചൂടാ. നിനക്ക് ലഭിച്ചത് ശിക്ഷയാണ്, ഞാൻ അനുഷ്ഠിക്കുന്നത് ത്യാഗമാണ്. ഓഹോ, നീ അനുഭവിച്ചത് അപമാനമാണെങ്കിൽ എന്റെ ഈ അവസ്ഥയിലും ഞാൻ അനുഭവിക്കുന്നത് അഭിമാനമാണ്. വിഷ്ണു, നീ ചെയ്തത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. നിന്നെ കുറിച്ച് നാളെ ഈ ലോകം എങ്ങനെയാണ് ഓർക്കുക എന്ന് നിനക്കറിയാമോ? ലോകം എന്നെ എന്തു വേണമെങ്കിലും കരുതിക്കോട്ടെ, ലോകേശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തിക്ക് എല്ലാ സത്യങ്ങളും അറിയാമല്ലോ. മരണാനന്തരം നിന്റെ ആത്മാവ് ദേവിയുടെ സമക്ഷത്തിലേക്ക് പോവെന്ന് ആരാ നിനക്ക് ഉറപ്പ് തന്നത്? നിന്റെ ആത്മാവ് ഇനി കൽപ്പാന്ത കാലത്തോളം കരിമൂർത്തിയുടെ അടിമയായി കിടക്കും. അതിനുവേണ്ട പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ അങ്ങോട്ട് ചെയ്തോളൂ, അതിന്റെ വിജയപരാജയങ്ങളെല്ലാം ദേവി നിശ്ചയിക്കും. രൗദ്രേ, നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ അങ്ങോട്ട് ചെയ്തോളൂ, അതിന്റെ വിജയപരാജയങ്ങളെല്ലാം ദേവി നിശ്ചയിക്കും. നിന്റെയും എന്റെയും പിന്നെ ഈ ലോകത്തിലെ സകല ചരാചരങ്ങളുടെയും ജീവിതഗതിയും മരണാനന്തര ജീവിതവും നിശ്ചയിക്കുന്നത് എന്റെ അമ്മ സാക്ഷാൽ ദേവി മഹാമായയാണ്. അവിടുത്തെ തീരുമാനങ്ങൾ മാത്രമേ എവിടെയും നടപ്പാവുകയുള്ളൂ. എന്നാൽ ഈ രൗദ്രയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. രൗദ്ര ശക്തിയാണ് സർവശക്ത. വിഷ്ണുവിനോടൊപ്പം ഈ ഭൂമി വിട്ടുപോകാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങളും. എന്നുവെച്ചാ നമ്മൾ ഇരുവരും കരിമൂർത്തിക്ക് ബലി നൽകാൻ വിധിക്കപ്പെട്ടവരാണ്. അതെ മക്കളെ, നിങ്ങളുടെ വിധി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ, അതിനിനി മാറ്റമില്ല. രാജാവ് പൊന്നു തിരുമനസേ, ഈ ദ്രോഹിക്ക് നമ്മുടെ സഭ മരണശിക്ഷ വിധിച്ചതാണ്, അത് നടപ്പാക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കണം. മഹേശ്വരി, അതവിടെ നിൽക്കട്ടെ. നമുക്കറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. നിങ്ങളുടെ സഹോദരൻ മഹേന്ദ്രൻ നമുക്ക് പ്രിയങ്കരനായ ഒരു നാടുവാഴിയായിരുന്നു. അദ്ദേഹത്തെ കാണാതായിട്ട് ഇപ്പൊ നാളുകൾ എത്രയായി. അത് പിന്നെ, അദ്ദേഹത്തെ കാണാതായിട്ട് ഇത്രയും നാളുകളായിട്ടും അക്കാര്യം നമ്മെ നിങ്ങൾ ആരും അറിയിച്ചില്ല. അതിന്റെ കാരണമാണ് നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത്. മഹേന്ദ്രൻ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി അറിയാതെ അങ്ങയോട് എന്ത് പറയുമെന്ന് കരുതിയാണ് ഞങ്ങൾ ആ കാര്യം മറച്ചു വെച്ചത്. അങ്ങനെയെങ്കിൽ മഹേന്ദ്രനെ വധിച്ചു എന്ന കുറ്റത്തിന് ഈ തിരുമേനിയെ ബന്ധിച്ചതിന് എന്താണ് ന്യായം?
നിങ്ങള് മഹേന്ദ്രന്റെ ജ്യേഷ്ഠ സഹോദരിയല്ലേ? സ്വന്തം അനുജന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായാൽ ഉടനെ അധികാരം പിടിച്ചെടുക്കാനാണോ ശ്രമിക്കേണ്ടത്? അതോ എങ്ങനെയും സ്വന്തം അനുജനെ സംരക്ഷിക്കുകയാണോ വേണ്ടത്? അവനെ രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. മഹേന്ദ്രന്റെ ശ്രീകാര്യക്കാരെ നിങ്ങൾ തടവിലാക്കിയത് എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് അയാൾ ചെയ്ത തെറ്റ്? നാടുവാഴിയുടെ തിരോധാനത്തിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ കരുതി. നീ ആരാടാ? ഞാൻ എന്റെ മകനാണ്. മകനും അമ്മയും ബന്ധുവൊക്കെ വീട്ടിൽ മതി, ഭരണത്തിൽ വേണ്ട. നീ മാറിയിക്ക്. മഹേശ്വരി പറയൂ, നിങ്ങൾക്ക് ഈ സാധു മനുഷ്യനോട് എന്താണ് വിരോധം? എന്നോട് വിരോധം ഇവർക്കല്ല, ഇവരെ നയിക്കുന്ന ഈ സ്ത്രീക്കാണ്. സത്യം സൂര്യനാണ്. സൂര്യൻ ഉദിച്ചാൽ പിന്നെ അന്ധകാരമില്ല.